വെർജീനിയ വുൾഫ് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരിയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക എഴുത്തുകാരിൽ ഒരാളായി അവർ കണക്കാക്കപ്പെടുന്നു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഒരു നെറേറ്റീവ് ഡിവൈസായി ഉപയോഗിക്കുന്നതിന് അവർ തുടക്കമിട്ടു ലണ്ടനിലെ സൗത്ത് കെൻസിംഗ്ടണിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് വോൾഫ് ജനിച്ചത് ആധുനിക ചിത്രകാരിയായ വനീസ ബെൽ ഉൾപ്പെട്ട് എട്ട് പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ ജൂലിയ പ്രിൻസഫ് ജാക്സന്റെയും ലെസിലി സ്റ്റീഫന്റെയും ഏഴാമത്തെ മകളായിരുന്നു അവർ ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് ക്ലാസിക്കുകളിലും വിക്ടോറിയൻ സാഹിത്യത്തിലും അവർക്ക് ഹോം സ്കൂളിംഗ് കൊടുത്തിരുന്നു എയ്റ്റീൻ നയൻറ്റി സെവൻ മുതൽ നയൻറ്റീൻ നോട്ട് വൺ വരെ അവർ ലണ്ടനിലെ കിങ്സ് കോളേജിലെ ലേഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നു അവിടെ അവർ ക്ലാസിക്കുകളും ചരിത്രവും പഠിച്ചു സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനത്തിൻ്റെയും ആദ്യകാല പരിഷ്കർത്താക്കളുമായി ബന്ധപ്പെട്ടു നയൻറ്റീൻ നോട്ട് ഫോറിൽ അവരുടെ പിതാവിൻ്റെ മരണശേഷം സ്റ്റീഫൻ കുടുംബം കെൻസിംഗ്ടണിൽ നിന്നും ബൊഹീമിയൻ ബ്ലൂംസ്ബെറിയിലേക്ക് മാറി അവിടെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് അവർ കലാപരവും സാഹിത്യപരവുമായ ബ്ലൂംസ്ബെറി ഗ്രൂപ്പ് രൂപീകരിച്ചു നയൻറ്റീൻ ട്വൽവിൽ അവർ ലിയോണാർഡ് വുൾഫിനെ വിവാഹം കഴിക്കുകയും നയൻറ്റീൻ സെവൻറ്റീനിൽ ദമ്പതികൾ ഹൊഗാദ് പ്രസ് സ്ഥാപിക്കുകയും ചെയ്തു അത് അവരുടെ മിക്ക കൃതികളും പ്രസിദ്ധീകരിച്ചു നയൻറ്റീൻ ഹൺഡ്രഡിൽ വോൾഫ് പ്രൊഫഷണലായി എഴുതുവാൻ തുടങ്ങി നയൻറ്റീൻ ഫിഫ്റ്റീനിൽ അവൾ തൻ്റെ ആദ്യ നോവലായ ദ വോയേജ് ഔട്ട് പ്രസിദ്ധീകരിച്ചു മിസ്സസ് ഡാലോവേ ഇൻ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് ടു ദ ലൈറ്റ് ഹൗസ് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി സെവൻ ഓർലാൻഡോ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് എന്നീ നോവലുകൾ അവരുടെ ഏറ്റവും അറിയപ്പെടുന്ന കൃതികളിൽ ഉൾപ്പെടുന്നു ഷി വാസ് ഓൾസോ ഫേമസ് ഫോർ ഹെർ എസ്സേസ് ലൈക്ക് എ റൂം ഓഫ് വൺസോൺ വിച്ച് വാസ് പബ്ലിഷൻ നയൻറ്റീൻ ട്വൻറ്റി നയൻ അമ്പതിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അവരുടെ കൃതികൾ മെയിൻലി ഫെമിനിസം എന്ന ടോപ്പിക് ഇൻസ്പയർ ചെയ്യുന്നതിനായിരുന്നു